ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നു. എല്ലായിടത്തും മഴയൊക്കെ കിട്ടിയോ? നമുക്കിന്നിവിടെ ഒരു കുഞ്ഞു മഴ പെയ്തു കേട്ടോ. വലിയ മഴ എന്നൊന്നും പറയാനില്ല, ചെറിയൊരു മഴ പെയ്തു. അപ്പോൾ കുഞ്ഞിനെ കൂട്ടിന് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ കൊണ്ട് ഇരുത്തിയതാണ് മഴയൊക്കെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട്. മഴ കണ്ടപ്പോൾ അതിൽ ഭയങ്കര സന്തോഷം കേട്ടോ. കുഞ്ഞിനെ കൊണ്ട് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ മഴ പെയ്യണതും പിന്നെ ഇങ്ങനെ നല്ല കാറ്റൊക്കെ അടിക്കണതൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി ഇരുന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ. അപ്പം തൊട്ട് തുടങ്ങിയതാ പാട്ടും ഇരുന്ന് ചാട്ടും കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ ഇരുന്ന് കളിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും വാട്സപ്പിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി രണ്ട് ദിവസം കൂടി ഉള്ളൂ, ഞായറാഴ്ച പോകാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം കുഞ്ഞിനെ കൊണ്ട് അച്ഛനെ ഞങ്ങളെ കൊണ്ടുവിടാൻ വരണമെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ലീവ് എടുത്തിട്ട് വരണ്ടേ. അപ്പോൾ അവിടെ ഞായറാഴ്ചയും ഉണ്ട്, അന്നേരം ചെല്ലാമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ എന്നൊന്നും കൂടുതലൊന്നും അറിയില്ല. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വാട്സപ്പിലൊക്കെ. അപ്പോൾ ഞാനത് എന്താണെങ്കിലും ചെല്ലട്ടെ, ചെന്നിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാം കേട്ടോ. അപ്പം നമ്മളിവിടെ അടുത്തായതുകൊണ്ടാണ് അവിടെ പോകുന്നത്. അപ്പോൾ കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു. അവന് ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇപ്പോൾ സാറിൻ്റെ അടുത്തോ അങ്ങനെ ഒന്നും പോകാൻ പറ്റണില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒന്നും കൊടുക്കാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ തീരെ പറ്റില്ലാണ്ടായി തുടങ്ങിയിട്ടോ. പക്ഷേ നമുക്ക് കുഞ്ഞിനെ കൊണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഒരു വഴിക്ക് നടക്കട്ടെ, കുഞ്ഞിനെ കൊണ്ട കാര്യം എന്താണെങ്കിലും നടക്കട്ടെ. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യം എന്താണെന്നൊക്കെ പറയാം കേട്ടോ, ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച്. അപ്പോൾ നമ്മളങ്ങനെ വലിയ പാക്കിങ്ങൊന്നും നടത്തി പോകണമൊന്നുമില്ല, ജസ്റ്റ് അത്യാവശ്യം ഡ്രസ്സൊക്കെ മാത്രമായിട്ടേ പോകുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് നോക്കട്ടെ എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്ക് പറ്റുകയാണെങ്കിൽ മാത്രമേ കുറച്ച് അധിക നാൾ നിൽക്കുന്നുള്ളൂ കേട്ടോ. ആ പിന്നെ എന്താ പറയുക, ഇവിടെ ചേച്ചി അനിയനും കൂടി മഴയത്ത്, അവനെയൊന്നും മഴയത്ത്, അതായത് അവന് ഈ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ കാലിങ്ങനെ കുഴഞ്ഞ മണ്ണിലൊക്കെ വയ്ക്കാനായിട്ട് മടിയാണെന്ന്. അപ്പോൾ അവനത് ആ സ്വഭാവം വീണ്ടും തുടങ്ങിയെന്നറിയാൻ വേണ്ടി തമ്പുരുക്കൂട്ടം കൊണ്ട് നിർത്തി നോക്കിയതാട്ടോ. ആ നനഞ്ഞ മണ്ണിൽ ചവിട്ടാൻ ആശാന് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. കാലൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ, ഒരു കുഞ്ഞു വീഡിയോയാണ്. നിങ്ങളോട് വിശേഷമൊക്കെ ഒന്ന് പറയാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ്. ഇനി ചിലപ്പോൾ നമ്മളിനി അവിടെ ചെന്നിട്ടായിരിക്കും വീഡിയോ ഒക്കെ ഇടാൻ പറ്റുള്ളൂ, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അത് ഞാൻ സാഹചര്യം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങളുടെ ഓരോ കമൻറ്റൊക്കെ കാണുമ്പോഴാണ് നമുക്കുള്ള സപ്പോർട്ടൊക്കെ എത്രത്തോളം ഉണ്ടെന്നൊക്കെ മനസ്സിലാവുന്നത്. എന്താ പറയുക, അപ്പോൾ എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്. കമൻറ്റിനൊന്നും റിപ്ലൈ ഇടാൻ പറ്റിയിട്ടില്ല, അതിനെന്നോട് നിങ്ങൾ ക്ഷമിക്കുമെന്നറിയാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ.